നമ്മിൽ ഭൂരിപക്ഷം പേർക്കും ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. ഇന്ന് ഞാൻ പക്ഷേ പറയാൻ പോകുന്നത് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരുടെ പേരിലുമുള്ള ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് കരുതുക. ആ അക്കൗണ്ടിൽ എല്ലാ ദിവസവും ഒരു നിശ്ചിത തുക ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. കൃത്യമായി പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ 86,400 രൂപ. ഒരു ദിവസം നിക്ഷേപിക്കുന്ന തുക പിറ്റേ ദിവസത്തെ കണക്കിൽ വരികയില്ല. അത് അന്ന് തന്നെ ചിലവഴിച്ചു തീർക്കണം. ക്യാഷ് ബാലൻസ് വെക്കാൻ പാടില്ല. എല്ലാ രാത്രിയും നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ബാക്കി തുക വല്ലതും ചെലവാക്കാതെ ബാങ്കിലുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി ക്യാൻസലായി സീറോ ആകുകയും ചെയ്യും. ഇങ്ങനെ ഒരു അക്കൗണ്ട് നമ്മുടെ പേരിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വളരെ സിമ്പിൾ. എല്ലാ ദിവസവും വൈകുന്നതിനു മുമ്പ് മുഴുവൻ തുകയും പിൻവലിച്ച് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കായി നാം ചിലവഴിക്കും. നമ്മുടെ സന്തോഷത്തിനു വേണ്ടിയും. നമ്മുടെ ഓരോരുത്തരുടെ കയ്യിലുമുണ്ട് അത്തരമൊരു അക്കൗണ്ട്. അതിന്റെ പേരാണ് സമയം. എല്ലാ ദിവസവും രാവിലെ ആ അക്കൗണ്ടിൽ 86,400 സെക്കൻഡുകൾ നിക്ഷേപിക്കപ്പെടുന്നു. എല്ലാ രാത്രിയും അതിൽ നിന്ന് നന്നായി ഉപയോഗിക്കാതെ പോയ സമയം ബാഡ് ഡെറ്റായി എഴുതി തള്ളപ്പെടുന്നു. ഇന്ന് വെറുതെ കളഞ്ഞ സമയം നാളെ ഉപയോഗിക്കാൻ മാറ്റിവെക്കാൻ പറ്റില്ല. ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഇല്ല കടം വാങ്ങാൻ. എല്ലാ രാത്രിയും അക്കൌണ്ട് ക്ലോസ് ചെയ്യപ്പെട്ട് പിറ്റേന്ന് പുതിയ ഒരു അക്കൌണ്ട് ഫ്രഷ് ആയി തുറക്കപ്പെടുന്നു. ദിവസത്തിലെ ഡെപ്പോസിറ്റ് സമയം നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ വൈകിട്ട് അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങാനും പറ്റില്ല. കയ്യിലുള്ള സമയമേ കയ്യിലുള്ളൂ. അത് നല്ല രീതിയിൽ ചെലവഴിച്ചില്ലെങ്കിൽ മറ്റുള്ളവരുടെ അക്കൌണ്ടിലെ സമയവും നാം നഷ്ടപ്പെടുത്തും. ചിന്തിക്കുക, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മുറിയടച്ചിരിക്കൽ, കഠിനാധ്വാനം വേണ്ടയിടത്ത് പകുതി വെച്ച് പിന്മാറൽ, മോശമായ ശീലങ്ങളിൽ മുഴുകി ജീവിതം കളയൽ, കവലകളിലും മറ്റും അമിതമായി സംസാരിച്ചിരുന്ന് നേരം കളയൽ, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ശ്രദ്ധിച്ച് അവനവന്റെ സമയവും സമാധാനവും കളയൽ, ചെറിയ കാര്യങ്ങളിൽ സമയം കളയൽ, അങ്ങനെ എത്രയോ ദുശ്ശീലങ്ങളുടെ തടവുകാരാണ് നാം എല്ലാവരും. പണ്ട് എല്ലായിടത്തും വൈകി എത്തിയിരുന്ന ആളായിരുന്നു ഞാൻ. പുറം ലോകം കണ്ടപ്പോഴാണ് എത്ര പേരുടെ സമയമാണ് ഞാൻ കളഞ്ഞിരുന്നു എന്ന് മനസ്സിലായത്. ഇന്ന് നിഷ്ഠ പാലിക്കാതെ സമയത്തിന് വില കൽപ്പിക്കാത്തവരുടെ ഇടയിൽ ജീവിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പല ആളുകളും 9 മണിക്ക് വരാം എന്ന് പറഞ്ഞാൽ 9:30 കണക്ക്, വന്നിട്ട് ഒരു സോറി പോലും പറയുകയില്ല. അടുത്തത് പ്രോമിസുകൾ. ഞാനിപ്പോൾ വരാം എന്ന് പറയും, പിന്നെ ആളെ കാണണമെങ്കിൽ അറബിക്കടലിൽ തപ്പണം. തിരക്ക് പിടിച്ചവരാണ് നമ്മൾ മലയാളികൾ. തിയേറ്ററിൽ, ആശുപത്രിയിൽ, ബസ്സിൽ, എയർപോർട്ടിൽ എല്ലായിടത്തും ക്യൂ പാലിക്കാതെ തിക്കി തിരക്കുന്നവർ. എയർ ഇന്ത്യ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പേ പെട്ടിയും എടുത്ത് സീറ്റിൽ നിന്ന് എണീറ്റ് നിന്ന് എല്ലാവർക്കും ചീത്തപ്പേരുണ്ടാക്കുന്നവർ. ഇത്ര തിരക്കുള്ള നമ്മൾ എന്തേ ഒരിടത്തും സമയത്തിനെത്തുന്നില്ല. ഒരിടത്തും സമയത്തിനെത്തുന്നില്ലെങ്കിൽ പിന്നെ ഇത്ര തിരക്ക് എന്തിനാണ്? 86,400 നിന്ന് നിങ്ങൾ പാഴാക്കുന്ന സമയം നിങ്ങളുടേത് മാത്രമല്ല മറ്റുള്ളവരുടെയും സമയം വെറുതെ കളയുന്നു. ആ നഷ്ടപ്പെടുന്ന സമയം അയാൾക്ക് പക്ഷേ വിലപ്പെട്ട പലതും ചെയ്യാനുള്ള സമയമാകും. നഷ്ടപ്പെടുത്താതിരിക്കുക അവനവന്റെയും അതുവഴി മറ്റുള്ളവരുടെയും സമയങ്ങൾ. സ്വന്തം ബാങ്ക് അക്കൗണ്ട് നല്ല രീതിയിൽ വിനിയോഗിക്കുക.